for the love for Hero Hawk. Welcome guys, welcome back to another video. Shiva here. നമ്മളിപ്പോൾ ജെസ് ബൈ സൈക്കിൾസിൻ്റെ ട്രിവാൻഡ്രത്തെ പട്ടത്തെ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു, എന്തിനെത്തിച്ചേർന്നു എന്നുള്ളൊരു വലിയ കഥയാണ്. കുറച്ചധികം നാളത്തെ ഒരു ഡ്രീം കം ട്രൂ ഹാപ്പനിങ് മൊമെൻ്റ് ആണിപ്പോൾ. ഭയങ്കര വില കൂടിയ സൈക്കിളൊന്നുമല്ല, വെറും 6000 രൂപ വരെ ഒരു സിംഗിൾ സ്പീഡ് സൈക്കിളാണ്. അത് മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100,000 200,000 പല ഹൈ പ്രീമിയം ബ്രാൻഡ് സൈക്കിൾസിൻ്റെ കാട്ടിലും എന്തോ ഒരു വാല്യൂ, ഒരു കൊതി, ഒരു ഡ്രീം അങ്ങനത്തെ കണ്ടിരുന്നൊരു സൈക്കിളാണ്. കുട്ടിക്കാലത്തൊക്കെ ട്യൂഷന് വേറെ സൈക്കിളിൽ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും ചേട്ടന്മാരൊക്കെ പറന്ന് പോകുന്ന അടിയിലുണ്ട് സിറ്റി കൂടെയൊക്കെ ഈ സൈക്കിളിൽ. ഹീറോ ഹോക്ക്, അന്നത്തെ ഹീറോ ഹോക്ക്, ഹീറോ ഹോക്ക് ന്യൂ ഏജ് എന്നൊക്കെ പറഞ്ഞ് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുക, കിട്ടാനില്ല, കയ്യിൽ കാശില്ല, MTB ഓൾറെഡി ഓൺ ചെയ്യുന്നുണ്ട്, അത് ചവിട്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ കിട്ടും, ആദ്യം ഇത് മേടിക്കാൻ പറ്റുമോ, ആമസോണിലൊക്കെ നോക്കി, ഒന്നും നടന്നില്ല. ഫ്ലിപ്കാർട്ടിലില്ല, കടകളിലൊന്നും ഇല്ല, പ്രൊഡക്ഷൻ നിർത്തി എന്നാണ് അറിഞ്ഞത്. ഹീറോൻ്റെ സൈറ്റിൽ കാണിക്കുന്നില്ല. അങ്ങനെ എല്ലാ ആഗ്രഹകടകളിലും കയറി ഇറങ്ങി, ഒരിടത്തും കിട്ടാനില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ശരത് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ കൂട്ടായ്മയിൽ, പുള്ളി ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു വണ്ടി എടുത്ത് ഫുൾ ഓവർഹോൾ ചെയ്ത് ഫുൾ റീഫർബിഷ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടപ്പോൾ വീണ്ടും കൊത്തി, വീണ്ടും സഹിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ. ഒരു ഫ്രെയിം എവിടെ കിട്ടാനാണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസ്റ്റ് ബൈ സൈക്കിൾസിൻ്റെ സൈറ്റിൽ ഞാൻ വെറുതെ നോക്കിയപ്പോൾ 2 പീസ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നു. ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കും ചെന്നൈ ഷോപ്പിലാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ അവരിൽ സംഭവമില്ലെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു സൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ, എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുമോ. നോക്കിയപ്പോഴത്തേക്കും അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഹാഫ് ആൻ അവർ ടൈം കൊടുത്തിട്ട് പിന്നെ വിളിച്ചപ്പോഴത്തേക്കും അവരെ കയ്യിൽ ഒരു മോഡലുണ്ട്, കളർ റെഡാണ്. ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, എനിക്ക് ഏത് വണ്ടിയാണെങ്കിലും എത്രയും പെട്ടെന്ന് അയച്ചു തരണം, എന്താണ് വഴി, റെഡി ക്യാഷ് ഞാനൊരു 3-4 ഡേയ്സിൽ സെറ്റ് ചെയ്യാം, അതുവരെ സൈക്കിള് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്യാമിനെ വിളിച്ചു, എടാ ഇതുപോലൊരു സംഭവമുണ്ട്, ഒരു സൈക്കിളുണ്ട്, 6,000 രൂപീസേ ഉള്ളൂ, സാധനം കിട്ടായില്ല, എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യണം, ലാസ്റ്റ് പീസാണ് ഇന്ത്യയിലുള്ളതെന്നാണ് തോന്നുന്നത്, ബാക്കി ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പുള്ളി എനിക്ക് കാശ് അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ജസ്റ്റ് ബൈ സൈക്കിൾസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇപ്പോൾ പേ ചെയ്യണ്ട, ഞാൻ നമ്മളിത് എവിടെ നിന്ന് ട്രിവാൻഡ്രത്തെ അയച്ചു തരാം. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം ഷോപ്പിൽ വിളിച്ചപ്പോഴത്തേക്കും സന്തോഷം എന്നൊരു പുള്ളിക്കാരന്, അങ്ങനെ സംസാരിച്ചു നമ്മൾ നമ്മളെ നാട്ടുകാരനുമാണ്. അങ്ങനെ പുള്ളിക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് ഇട്ട് കൊടുത്തു. പുള്ളി അവ അങ്ങയുടെ ഷോപ്പിൽ ട്രിവാൻഡ്രത്തെ ഇട്ട് ഷിപ്പ് ചെയ്ത് വാങ്ങിച്ചു വെച്ചു. ഞാൻ ചെന്ന് ബാക്കി എമൗണ്ട് പേ ചെയ്യാനുണ്ടായിരുന്നു, ഒരു 1,000 ബക്സ് ഞാൻ വീണ്ടും ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരന് കൊടുക്കുന്നത്. അത്രയ്ക്ക് കിട്ടില്ല സർവീസായിരുന്നു പറഞ്ഞു വന്ന് മനസ്സിലായി. പുള്ളി അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് അസംബിളൊക്കെ ചെയ്ത് സൈക്കിളിനെ പറ്റി കുറേ സംസാരിച്ച് ഈ മോഡലിനെ പറ്റി നിർത്തിയതിനെ പറ്റി, ഇത് ഫിക്സ് ചെയ്യുന്ന പുള്ളിയുടെ സൈക്കിൾ ഇതായിരുന്നു, എത്രയോ കൊല്ലം പുള്ളി എയറോ ബാറൊക്കെ വെച്ച് ഓടിച്ച് നടന്ന കഥയൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കേട്ട് ഇതിനെ വാതുരാ സംസാരിക്കാനുണ്ട്. ഹീറോ ഹോക്കിനെ പറ്റി ഒരു 6,000 രൂപ സിംഗിൾ സ്പീഡ് സൈക്കിള്, 44 ടീത്ത്, ബാക്കിൽ 16 ടീത്ത് വരുന്ന ഡ്രൈവ് ട്രെയിനിൽ എന്ത് സെക്സി ആയിട്ടാണ് അറിയോ കയറ്റം കയറുന്നത്. പക്ഷേ ഞാൻ ഈ ഹാൻഡിൽ ബാർ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ കയറ്റങ്ങളാണ് കയറുന്നത് ഇവിടെ മുഴുവൻ, അതുകൊണ്ട് ഞാൻ ബുൾഹോണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെ ജെന്യൂൻ പാർട്സ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക, എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം എടുത്ത് റീഫർബിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ മോഡൽ ഉണ്ടെങ്കിൽ മേടിക്കാനായിട്ട്. കാരണം അത്രയ്ക്ക് സ്മൂത്താണ്. എൻ്റെ ഫസ്റ്റ് സൈക്കിൾ BS SLR ആണ്, അപ്പൂപ്പൻ എനിക്ക് മേക്ക് ചെയ്തു തന്ന. അന്ന് എനിക്കത് ഒട്ടും താല്പര്യമില്ല, എനിക്ക് ബ്രാവോ ഒക്കെ മറ്റേ AX and DX ഒക്കെ പിള്ളേരൊക്കെ ഓടിക്കുന്ന സമയം, അപ്പോൾ എനിക്കത് വേണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്ന ഞാൻ ചവിട്ടി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫ്രീ, അതിൻ്റെ സ്മൂത്ത്, ആ SLR ഫീല് മനസ്സിലായത്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവർക്കും അതായിരുന്നു കൂതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു വിൻറ്റേജ് റെട്രോ ഫീല് ആ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഫസ്റ്റ് സൈക്കിള് അതിൻ്റെ ആ ഒരു സുഖം വേറെ ഏത് സൈക്കിള് ഓടിക്കുമ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ അത് കിട്ടണമെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, എനിക്ക് ഈ ഹീറോ ഹോക്ക് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, എനിക്ക് ആ ഒരു ഫീൽ തരാൻ കഴിയുന്ന. എനിക്ക് ആരോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല. കുറച്ചധികം പേര് എനിക്ക് ഇത് ഞാൻ എങ്ങനെയാണ് ഈ സൈക്കിൾ എത്തിച്ചേർന്ന് അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു, എനിക്കിത് കിട്ടാൻ ഉണ്ടായ ഭാഗ്യത്തിൽ. I am so proud owning this ഹീറോ ഹോക്ക്. ഇത് ഹീറോ ഹോക്ക് എന്നല്ല പറയാനുള്ളത്, സോറി, ഹീറോ മിറാജ് എന്നാണ് പറയാനുള്ളത്. യെസ് ഫോർ ഷുവർ ഇറ്റ്സ് എ മിറാജ്.
വളരെ താങ്ക്ഫുള്ളാണ് ഗൈസ്. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ഷിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്. ബൈ ബൈ.